Bueno. തായ്ലാന്റിൽ വന്നിട്ട് നമ്മൾ നമസ്കാരം, സൊഫൈൻ കെന്നൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ നമ്മൾ നമ്മുടെ കെന്നലിലൊന്നല്ല ഇവിടെ നിൽക്കുന്നത്, നമ്മൾ ഇന്ത്യക്ക് പുറത്ത് തായ്ലാൻഡിൽ വന്നേക്കണം കേട്ടോ. തായ്ലാൻഡിൽ വന്നിട്ട് അവിടെ ഹസ്കി കഫേ, ഹസ്കി ട്രൂ ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു കഫേ ഉണ്ട്. ഇവിടെ നമ്മൾ കഫേയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ പൈസ കൊടുത്തിട്ട് നമ്മൾ നമുക്ക് കഫേയിൽ കയറി കോഫി ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചുകൊണ്ട് നമുക്ക് ഡോഗ്സിനെ കണ്ട് നമ്മുടെ മനസ്സിനൊരു ഉല്ലാസം കിട്ടുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നമ്മളപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം കയറാൻ. ഇതിന് ടൈമിംഗ് ഒക്കെ ഉണ്ട്. ഇതുണ്ടോ? നമ്മളിപ്പോ കറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. നമ്മൾ എത്തിയത് 2:45, 3:45 വരെ ഉണ്ട്. 1 മണിക്കൂർ 350 ബാത്ത്. ഇതിൽ ചെറിയ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പെറ്റ് പ്ലേ 500 ബാത്ത്. 350 ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്തൊരു 900 രൂപയ്ക്ക് കഴിഞ്ഞിട്ടാ, ഏകദേശം 900 രൂപയാണ്. അതായത് ജിലു ഇത് 2000 രൂപ കൊടുക്കുന്നുണ്ട് മൂന്ന് പേര്. ഞാൻ, ജിലു, അഭിനവ് ഉള്ളിലേ കയറാണ്. ഇത് ഷീപ്പ് ഡോഗ്, ഇംഗ്ലീഷ് ഷീപ്പ് ഡോഗ് ആണത്. ഡയസിയിലാട്ടാ ഫുള്ള്. ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു നമ്മള്. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അവിടെ സമയമാവണേറ്റ് മുമ്പ് കുറച്ച് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടിക്കറ്റിൽ തന്നെ ഉണ്ട് അത്. അവിടെ ആൾക്കാരൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. മെനു നമ്മളപ്പോ ഡോഗ്സിനെ കാണുന്നതിന് മുമ്പ് ചെറിയ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ പാക്കേജിലുള്ള തന്നെയാണ് കേട്ടോ ഈ ഡ്രിങ്ക്സ് ഒക്കെ. അപ്പൊ അത് കുടിച്ചിട്ട് ഇനി നേരെ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോവാനുള്ള പരിപാടിയാണ്. അപ്പോ ഇനി നമുക്ക് പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് കാണാം. സ്റ്റോപ്പ്. കണ്ട ചെരുപ്പ് കണ്ട. ഏയ്, ഇത് വിട്ട് നോട്ടല്ലോ, ഇത് നമ്മുടെ ടേബിളാ, ഇനി ഇവിടെ വേറെ ആരും ഒന്നും വരില്ല. ഇവിടെ മെനു കൊറ സീരീസ് ഒക്കെ ഉണ്ട്. ഒരു ട്രൂ ലവ്. അവരുടെ കസേട്ടാ, എന്നിട്ട് അവരുടെ ടോയ്സ് ഒക്കെ നമുക്ക് മേടിക്കാനുള്ള ഫുൾ ഹസ്കിയുടെ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളുണ്ട്. ടീഷർട്ട് ഹസ്കിയുടെ. ഇത് ഇംഗ്ലീഷ് ഷീപ്പ് ഡോഗ് കേട്ടാ. കുറയ്ക്കുന്ന സൗണ്ട് കുറവാട്ടോ അവരുടെ. എന്റെ സംശയം ശരിയാണെങ്കിൽ അവർക്ക് ഇതൊരു ഓപ്പറേഷൻ ചെയ്ത് സൗണ്ട് കുറയാൻ വേണ്ടിട്ട്. ഹലോ, ഗുഡ് ബോയ്. അവിടെ വേറെ എന്തോ ഉണ്ട് ഡോഗിനെ കണ്ടിട്ട്.
മൂത്രമൊഴിച്ചു കൊണ്ട കയ്യോടെ തുടക്കുന്നു മൂത്രമൊഴിച്ചു കഴിഞ്ഞു. നിങ്ങളവിടെ കുറച്ചിട്ടുണ്ടായിരുന്നല്ലോ, അലമ്പിട്ടുണ്ടായിരുന്നോ? അവൻ ഡീസൻ്റായി അവിടെ വേറെ ഏതോ ഡോഗിനെ കണ്ടിട്ടുണ്ട്, പിന്നെ വെടികളുണ്ടാവും. അടുത്ത ഹസ്കി ബ്രൗൺ കോപ്പർ ആൻഡ് വൈറ്റ് ഹസ്കി. വൈറ്റ് ഹസ്കി ഇത് സിൽവർ കേട്ടാ, സിൽവർ കളർ. വൈറ്റിന് പിടിക്കോ, വൈറ്റിന് നോർമലൈസ് ആണല്ലോ. ലൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷിറ്റ്സു ആണല്ലോ. ഷിറ്റ്സു അല്ലേ അത്, ഭയങ്കര വലുപ്പല്ലേ ഷിറ്റ്സു. പ്രാക്കോ ബെക്കോ, ബെക്കോ എന്നാണ് പേര് കേട്ടാ. ബെക്കോ ദിനു ചിനോ വെനഡിനു വെന വെനഡിനു വെനഡിനു പിത്ത
പിത്ത എന്ന പേര്, പിത്ത പിത്തും ചില്ലിരിക്കുന്നു. അത് ഫീമെയിൽ അതാണ് പ്രശ്നം. ആ വീഡിയോ എടുക്ക്, ഞാൻ ഇവിടെ ഇരിക്കാം. അവിടെ നിൽക്ക്. തായ്ലാന്റിൽ വന്നിട്ട് നമ്മള് ഹസ്കികളുടെ കൂടെ കളിക്കാൻ കേട്ടാ. അവരല്ലമ്പാണ് അലമ്പ്. ഇനോ 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 ജീലുവിനെ മണപ്പിക്കുന്നുണ്ട്. മതി, ഫോട്ടോസ് ആവശ്യം പോലെ എടുത്തിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പ് ആട്ടോ, അവിടെ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. ആ കഫേയിൽ കഴിഞ്ഞ പിന്നെ വൈകിട്ടൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ കഫേ കണ്ട, ഇതിന്റെ ഉള്ളിലൊക്കെ ഇരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാം. പട്ടി കുട്ടികളെ ഓരോ ടൈം വെച്ചിട്ട് ഇവിടെ വിടുള്ളൂ.
ഇനി നെക്സ്റ്റ് ഏതാന്നുള്ളത് നോക്കാം നമുക്ക്. ഹസ്കിനിയുണ്ട്, പുതിയ ബാച്ചിന് കിട്ടുന്നുണ്ട് കേട്ടോ, പുതിയ ബാച്ച്. നമ്മുടെ അവിടുത്തെ പോലത്തെ ബ്ലൂ ഐസ് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ഇവിടെ, ബ്ലൂ ഐസിനൊന്നും പ്രസക്തി ഇല്ല. നമ്മുടെ അവിടെ നീലക്കണ്ണുണ്ടെങ്കിൽ ആൾക്കാർ മേടിക്കുള്ള 80%, പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. നേരെ സ്ഥലത്തെ ഒരു ബോഡി കോട്ട് അങ്ങനത്തെ ടൈപ്പായിരുന്നു, രണ്ടു മൂന്നെണ്ണം സെമി ഉണ്ടായിരുന്നുള്ളൂ. അവര് പോയപ്പോ പുതിയ ആൾക്കാര്. അവൻ അവിടെ കസേലിക്ക് നോക്കിയിരിക്കണ്ടല്ലോ, അവൻ്റെ ആരുണ്ട് അവിടെ. പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ ക്ലൈമറ്റിൻ്റെ ആണോ ഇതാണെന്നറിയില്ല. അവരെ കയറ്റാൻ വേണ്ടിട്ട് നിക്കണം കേട്ടോ, അവരെ വരി വരി ഇവരെ കഴുത്തിൽ ലീഷ് ഇട്ടിട്ട കയറണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ചിലപ്പോ പെട്ടെന്ന് കയറി എന്ന് വരില്ല, ചിലപ്പോ അലപ്പൊക്കെ കാണിക്കും കാരണം സമയത്ത്, അതുകൊണ്ടാവും അങ്ങനെ ലീഷ് ഇട്ട് കയറ്റണത്. ഇത് രണ്ട് മൂന്ന് പേർക്ക് കുഴപ്പമില്ല, ചില ആൾക്കാരാണ് ലീഷ് ഇട്ടിട്ട് അവർ കയറാൻ മടിയുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോ അടുത്തത് വേറെ ബ്രീഡ് വരുന്ന പറഞ്ഞു. അടുത്തത് ഇനി നമുക്ക് അക്കിത്തേനാണ് കേട്ടോ, അക്കിത്തേന. ഇതാക്കിയ മറ്റേതാക്കിയിട്ടല്ലേ, ഒരു അമേരിക്കൻ ആക്കിയിട്ട് എന്നൊക്കെ പറയുന്നത്. അത് ഹസ്കി ബ്രീഡ് ആവുള്ളു, ക്രോസ് ബ്രീഡ് ആവുള്ളു. മെയിലാക്കിയിട്ടാണ്, ഞാൻ ഒരു മെയിലിനെ അവിടെ ബ്രീഡ് ചെയ്താണോന്ന് അറിയില്ല. ഇത് പറയണ്ട അക്കിറ്റാന്ന് പറഞ്ഞ. രണ്ടുപേരും ചുട്ട അലമ്പുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അലമ്പുണ്ടാവുന്നുണ്ട് ഉണ്ടോ. മെയില് നല്ല ഉഷാറ് മെയിലാണ്, നല്ല ബ്രിൻഡൽ കളറാണ് ശരിക്കും, ബ്രിൻഡൽ കളർ. ഇവിടുത്തെ ആളാ ഫോട്ടോ എടുക്കുന്നുണ്ട്, ആള് ട്രെയിനറാ തോന്നുന്നു കണ്ടിട്ട്. ആളെ തട്ടിട്ട് ഓടി കഴിഞ്ഞത് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക് കിടങ്ങാം. നമ്മുടെ ടേബിളിൽ നമ്മുടെ ഷൂ എല്ലാ സാധനങ്ങളും, നമ്മുടെ ജ്യൂസൊക്കെ ഇരിക്കേണ്ട ഇവിടെ, ബാലൻസ് വെള്ളം ഒക്കെ ഇരിക്കേണ്ട ഇട്ട് അദ്ദേഹം എൻ്റെ ഷൂ ഉണ്ടോ. അപ്പോൾ ഉണ്ടോ, ഒരു കഫ കഴിഞ്ഞു, ഇനിയിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് അടുത്ത ആഴ്ച വരുന്നവരെ ഗുഡ് ബൈ. ഒരു കാര്യം അവൻ പറയാൻ മറന്നു, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ കേരളത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, സൊഫൈൻ കെനൽസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, വിജയിക്കുകയോ വിജയിക്കില്ല, നിങ്ങളുടെ കമൻറ്റുകളൊന്നും എനിക്ക് അയച്ചു തന്നോളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൈ.